വെൽക്കം ടു സുഫ മീഡിയ എം ഐ. രണ്ട് മൂന്ന് ദിവസങ്ങൾ മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ. അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ഇൻഷാല്ലാഹ് എന്തായാലും റബീഉൽ അവ്വലിലായിരിക്കും നാം ഉണ്ടായിരിക്കും. റബീഉൽ അവ്വൽ ആഗതമാകുന്ന സമയത്ത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൻഖൂസ് മൗലിദിലെ അവസാനത്തെ ആ പദ്യത്തിലെ ആദ്യത്തെ വരി തന്നെ നമുക്ക് മുഅ്മിനീങ്ങളുടെ ഹൃദയം റബീഉൽ അവ്വൽ ആഗതമാകുമ്പോൾ ഏതൊരവസ്ഥയിലാണ് ഉണ്ടാവുക എന്ന് വിളിച്ചോതുന്നുണ്ട്. ലോകത്തിലെ മുഴുവൻ മുഅ്മിനീങ്ങളുടെയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കാത്തു സൂക്ഷിക്കുന്ന ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന മുഴുവൻ സംഭവ വികാസങ്ങളെയും അങ്ങനെ മദീന മുനവ്വറയിലെ ഹബീബായ തങ്ങളുടെ സിറ്റൗട്ടിൽ ഇരുന്നു കൊണ്ട് എല്ലാം പ്രവചിച്ച് ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങളെ കരകയറ്റാൻ ആവശ്യമായതെല്ലാം ഉപദേശിച്ച് ഈ ലോകത്ത് നിന്ന് നമ്മോട് വിട പറഞ്ഞ ലോകത്തിന്റെ നേതാവ്, കാരുണ്യത്തിന്റെ പ്രവാചകർ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ തുടിപ്പും ചങ്കര ചോരയുമായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കുക എന്നത് ഏതൊരു ഈമാനുള്ള മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒഴിച്ചുകൂടാത്ത ഒരു സംഗതിയാണ്. അത് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ആ സന്തോഷ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കണം. അവിശ്വാസിയായ അബൂലഹബ്, ആ അബൂലഹബ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു വാർത്ത കേൾക്കുന്നു, അബ്ദുള്ളാഹ് ഒരു മകൻ ജനിച്ചിട്ടുണ്ട് എന്ന വിവരം കേട്ട ഉടനെ തന്നെ തന്റെ കസ്റ്റഡിയിലുള്ള അടിമയെ മോചിപ്പിക്കുകയാണ്. എത്രയോ രൂപ കൊടുത്ത് അങ്ങാടിയിൽ നിന്ന് വില കൊടുത്ത് തന്റെ വീട്ടുജോലിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവരുന്ന സർവന്റായ അടിമയെ ഒരു രൂപയുമില്ലാതെ മോചനപത്രം എഴുതി വിടുകയാണ്, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. അബ്ദുള്ളാഹ് അങ്ങനെ ഒരു മോന് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വല്ലാത്തൊരു സന്തോഷമാണ് എന്ന് കരുതിയ ആ അബൂലഹബ് അക്ഷരാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇസ്ലാമിക ദീനി പ്രബോധനം നടത്തുന്ന സമയത്ത് തന്റെ തനതായ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളെ അംഗീകരിക്കാത്ത അബൂലഹബ് മരണപ്പെട്ടപ്പോ അബൂലഹബിന് ആ സന്തോഷ പ്രകടനം അന്ന് നടത്തിയതിന്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും ഖബറിൽ ഒരു നേരിയ ആശ്വാസം ലഭിക്കുന്നുണ്ട് എന്ന് ചരിത്രകാരന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ ആ ഹബീബായ തങ്ങളെ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഹബീബായ തങ്ങളുടെ ജന്മദിനം വരുന്നു എന്ന എന്നെല്ലാം നമ്മുടെ മുന്നിൽ കാണുമ്പോ തങ്ങളെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് തങ്ങളുടെ പേരിൽ മൗലിദ് ഓതുകയും തങ്ങളുടെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും തങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണ വിതരണം നൽകുകയും എല്ലാം ചെയ്യുന്നത് ഈമാനുള്ള മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് മതി. ഈ ഭൂലോകത്തും പാരിത്രിക ലോകത്തും വിജയിക്കാൻ നിധാനം അത് മാത്രം മതി. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം തന്റെ കിതാബുൽ വസാഇലി ഫീ സറഹി സമാഇൽ എന്ന ഹബീബായ തങ്ങളുടെ കണ്ണിനെ കുറിച്ച് വർണ്ണിക്കുന്ന, അവിടുത്തെ കവളിനെ കുറിച്ച് വർണ്ണിക്കുന്ന, അവിടുത്തെ മുടിയെ കുറിച്ച് വർണ്ണിക്കുന്ന, അവിടുത്തെ മുഖത്തെ കുറിച്ച് വർണ്ണിക്കുന്ന, അവിടുത്തെ കാണാൻ അഴകുള്ള ആ പ്രശോഭിതമായ ശരീരത്തെ കുറിച്ച് വർണ്ണിക്കുന്ന തന്റെ കിതാബിൽ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, മാ മിൻ ബൈതിൻ ഔ മസ്ജിദിൻ, ഏതെങ്കിലും ഒരു വീട്ടിൽ, ഏതെങ്കിലും ഒരു പള്ളിയിൽ, ഔ മഹല്ലത്തിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹല്ലിൽ, ഉരിയ ഫീഹി മൗലിദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുന്നുണ്ട് എങ്കിൽ, ഇല്ലാ ഹഫ്ഫത്തിൽ മലായിക ബിദാലിക്കൽ മക്കാൻ, ആ വീട് അല്ലെങ്കിൽ ആ പള്ളി അല്ലെങ്കിൽ ആ പ്രദേശം മുഴുവനും മലക്കുകളുടെ പ്രൊട്ടക്ഷനിലായിരിക്കും, മലക്കുകൾ അവരെ വലയം ചെയ്തുകൊണ്ടേയിരിക്കും. വഅമ്മഹുമുല്ലാഹു ബിർറഹ്മ, കാരണത്തിന്റെ ചിറക് വിരിച്ചിട്ട് അതിന്റെ അടിയിൽ ആ മുഅ്മിനീങ്ങളെ പ്രത്യേക പ്രൊട്ടക്ഷനിലാക്കിയിരിക്കും. അൽ മലായികതു യദഉന ലഹും ബിൽ ഖൈർ, എന്നിട്ട് ആ മലക്കുകൾ ഈ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ലോകത്തിന്റെ നേതാവിനെ വാഴ്ത്തുന്ന, പാടുന്ന, പറയുന്ന, മദ്ഹ് ഗീതങ്ങൾ പാടിപ്പുകഴുത്തുന്ന ഈ മുഅ്മിനീങ്ങൾ, അതിന് പങ്കെടുത്ത മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നന്മക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ആരാ ദുആ ചെയ്യുന്നത്? അൽ മലായികതു കൃത്യമായി ചെയ്യുന്ന, അരുത് എന്ന് പറഞ്ഞത് ഒന്നും ചെയ്യാത്ത, നൂർക്ക് നൂറ് ശതമാനം പാപസുരക്ഷിതരായ അള്ളാഹുവിന്റെ സ്പെഷ്യൽ അടിമകളായ മലായിക്ക തീങ്ങൾ, ആ മലായിക്ക തീങ്ങളാണ്
തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു പോകുന്ന നമുക്ക് വേണ്ടി ദ്വാര ചെയ്യുന്നത്, ആ മലക്കുകളുടെ ദ്വാര നമുക്ക് ലഭിക്കുക എന്നത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഇമാം മുസ്ലിമിൻ കുരി അബീ ബൈതിഹി മൗലിദ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബീബായ തങ്ങളുടെ മൗലിദ് ഓതുന്ന വീട്ടിൽ ഇല്ലാ റഫഅല്ലാഹുൽ ഖഹ്ത വൽ വബാ വൽ ഹർത വൽ അഫാത് വൽ ബരിയാത വൽ നഖബാത് വൽ ബുദ്ദ വൽ ഹസദ വഅയ്ന സൂയി വൽ ലുസൂസ അൻ അഹ്ലി ദാലികൽ ബൈത്ത്, ഒന്നും വേറെ പറയേണ്ടതില്ല. അല്ലാഹു തആല ഭൂമിലോകത്തേക്ക് ആ വീട്ടിലേക്ക് ആ കുടുംബത്തേക്ക് എന്തെല്ലാം സർറുകൾ വെച്ചിട്ടുണ്ടോ, എന്തെല്ലാം ആപത്തുകൾ വെച്ചിട്ടുണ്ടോ, എന്തെല്ലാം മുസീബത്തുകൾ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടോ, ഈ മൗലിദിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല സർറിനെ ഉയർത്തിക്കളയുമെന്ന് മഹാന്മാരായ ഇമാമികളെ നമ്മെ പഠിപ്പിക്കുമ്പോ അതുകൊണ്ട് അങ്ങ് തീർന്നോ ഇല്ല. ഭൂമിലോകത്തുള്ള സർറുകൾ മാത്രമല്ല നമുക്ക് അല്ലാഹു തടയുക, അള്ളാഹു നിശ്ചയിച്ചു വെച്ച വായുടെ വായുവിന്റെ ആ സമയം അസ്തമിച്ചാൽ ഈ ലോകത്ത് നിന്ന് നമ്മുടെ കണ്ടാൽ ഹവ്വലല്ലാഹു അലൈഹി ജവാബ മുങ്കലിൻ മലകീരിൽ അലൈഹി മസ്സലാം, ഏഴ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആ ഇരുൾ നിറഞ്ഞ കബറിനുള്ളിൽ വെച്ച് മലക്കുകളെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി മറുപടി പറയാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുക്കി കൊടുക്കുകയാണ്. കാരണം എന്തേ, അവിടെ ചോദിക്കുന്നത് ആരെ കുറിച്ചാ? അള്ളാഹുവിനെ കുറിച്ചാ? അവിടെ ചോദിക്കുന്നത് ആരെ കുറിച്ചാ? അഖിലാണ്ടം മുഴുവനും സൃഷ്ടിക്കാൻ കാരണപൂജാതരായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാ? ആ തങ്ങളെ കുറിച്ച് അവിടെ ചോദിക്കുമ്പോ ഇവിടെ വെച്ച് മൗലിദ് ഓതിയവർക്ക് തങ്ങളെ സഹായിക്കാൻ എത്തൂല എന്ന് തോന്നുന്നുണ്ടോ? ആ റസൂലുള്ളാഹി തങ്ങളെ വേണ്ടി എത്തുകയാണ്. കാരണം ഇന്നൗല നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സലാ, എന്റെ കാര്യ അടുക്കൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് സ്വഹാബ, അവർ എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരാണ്. എന്റെ പേരിൽ മൗലിദ് ഓതിയവർ, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവർ, എന്റെ മദഹഗീതങ്ങൾ പാടിയവർ, എന്നെ പാടിപ്പുകഴുത്തിയവർ, അവരെ ഞാൻ വല്ലാതെ സഹായിക്കും. അവർ ഏതാപൽ ഘട്ടങ്ങളിൽ അവർ കൈ കാലിടറുന്നുണ്ടോ, അവരുടെ ചങ്കിടറുന്നുണ്ടോ, അവിടെ സഹായിക്കാൻ ഞാൻ ഉണ്ടാകും സ്വഹാബ. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നു, വകാന ഫീ മഖഇദി സിദ്ഖിൻ ഇൻദ മലീകിം മുഖ്തദിർ, എല്ലാ കഴിവുമുള്ള രാജാധിരാജനായ റബ്ബുൽ ഇസ്സത്ത്, ഈ അണ്ടകടാഹം മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് പോറ്റി വളർത്തുന്ന രാജാവായ അല്ലാഹുവിന്റെ അടുക്കൽ അവൻ ഉന്നതമായ സ്ഥാനങ്ങളിലായിരിക്കും. ആരെ? ഹബീബായ തങ്ങളെ കുറിച്ച് പാടിയവർ, ഹബീബായ തങ്ങളുടെ പേരിൽ ഭക്ഷണം നൽകിയവർ, ഹബീബായ തങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയവർ, അവർക്ക് വലിയ ഉന്നതമായ സ്ഥാനം ഉണ്ടാകുമെന്ന് മാത്രമല്ല, കാരണം എന്തെന്നറിയുമോ, ആ വ്യക്തി ഹൃദയത്തിൽ സ്നേഹമുണ്ടെന്ന് പറയുക മാത്രമല്ല ചെയ്തത്, എനിക്ക് മുത്തുനബിയോടുമില്ലാത്ത സ്നേഹമാണെന്ന് തൊള്ള വർത്താനം പറയുകയല്ല ചെയ്തത്. അതുകൊണ്ട് മാത്രം അവൻ അവിടെ അവസാനിപ്പിച്ചിട്ടില്ല. അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കുന്ന എന്തെല്ലാം പ്രോഗ്രാമുകളുണ്ടോ അതിലൊക്കെ അവൻ അവന്റെ മഹബ്ബത്ത് പ്രകടിപ്പിക്കുകയാണ്. അവൻ അവന്റെ ശരീരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. അവൻ അവന്റെ ശരീരത്തിൽ അന്നേത്തെ ദിവസം വരുമ്പോ പ്രത്യേക നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് അതിന്റെ ആ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ഇമാനുള്ള മുഅ്മിനീങ്ങളെ, റബീഉല്ലവല മാസത്തിൽ ഒരു വെള്ള കുപ്പായം തങ്ങളുടെ പേരിൽ ഒന്ന് വാങ്ങിയാൽ, തങ്ങളുടെ പേരിൽ ഒരു നല്ല മുന്ത് തങ്ങളുടെ പേരിൽ വാങ്ങിയാൽ, ആ മൗലിദിന്റെ സദസ്സിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ ഞാൻ ഇത് തങ്ങളോടുള്ള വെപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത്, ഞാൻ ആയിരങ്ങളും പതിനായിരങ്ങളും പലതിനും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് വാങ്ങിയത് എന്തിനാ, ഞാൻ ഇതാർക്കാ വാങ്ങിയത്, എന്നെ കൈപിടിക്കേണ്ടും നേതാവിന് വേണ്ടിയാ. അതും ധരിച്ചുകൊണ്ട് പള്ളിയിൽ വന്നിരുന്നു കൊണ്ട് ഹബീബായ തങ്ങളുടെ പേരിൽ മൗലിദിന് പങ്കെടുത്താൽ അല്ലാഹു തആല നമുക്ക് ചില്ലറ മഹത്വങ്ങളൊന്നല്ല തരുന്നത്. അവൻ ഹുബ്ബിനെ പ്രകടിപ്പിച്ചു എന്ന കൈ ജാഥയിൽ പങ്കെടുക്കുന്നു, അവൻ റാലിയിൽ പങ്കെടുക്കുന്നു, അവനും ചെല്ലുന്നു അവനും ചെല്ലുന്നു മുഹമ്മദുർ റസൂലുള്ളാ തങ്ങളുടെ പേരിൽ പറയുകയും പാടുകയും അതിനുവേണ്ടി രാത്രിയും പകലും എല്ലാം അധ്വാനിക്കുന്നു. വൽ ഫറഹ ലി
സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടല്ല, ആരെങ്കിലും നാലാളുടെ പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അതാർക്ക് വേണ്ടിയിട്ടാണ്? എന്റെയും നിങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പായ മദീനയിലെ രാജാവായ മുഹമ്മദ് തങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ദുനിയാവും ഖബറും ആഖിറും എല്ലാം വിജയിക്കാൻ ഹബീബായ തങ്ങളുടെ മൗലിദ് വരാനിരിക്കുന്ന മൗലിദുകളും വീടുകളിലും മഹല്ലുകളിലും പള്ളികളിലും ഒക്കെ സജീവമാക്കി ഈ വരാനിരിക്കുന്ന റബീഉൽ അവലിനെ അതിന്റെ വിശുദ്ധമായ രൂപത്തിൽ നല്ല റാഹത്തും സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും അതിന് സന്തോഷത്തോടുകൂടെ വിട പറയുകയും ചെയ്യണം, അതിന് യാത്രയപ്പ് നൽകുകയും ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ.